വീട്ടിൽ രണ്ട് പാചകം ഉണ്ടാവുന്നത് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. ഇതൊന്നും ശരിയല്ല തമ്പി സാറേ. എന്റെ പൊന്നു ബാല, ഞങ്ങൾ മനസ്സിൽ ചിന്തിച്ചിട്ട് പോലില്ലാത്ത കാര്യങ്ങൾ പറയല്ലേ. നിന്റെ അപ്പച്ചി ആ സ്റ്റൗവിൽ പാചകം ചെയ്യില്ല. എല്ലാം കൂടെ എടുത്ത് മുറ്റത്തേക്ക് വലിച്ചെറിയും ഞാൻ. ആ ഗ്യാസ് ഊറ്റിയെടുത്ത് നിന്റെ കുരുട്ട് ബുദ്ധിക്കാരിയായ അപ്പച്ചിയുടെ തലയിലടിക്കും. നമ്മുടെ അടുക്കള മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കരുതായിരുന്നു ദേവി. നമ്മൾ വിട്ടുകൊടുത്തതല്ലോ അപ്പച്ചി, അവർ വന്ന് ഇടിച്ചു കയറിയതല്ലേ. അപ്പോഴേ നിങ്ങൾ എന്നോട് പറയാത്തതാ കുഴപ്പമായത്. നിങ്ങളൊക്കെ ഏത് കാലഘട്ടത്തിലാ ജീവിക്കുന്നത്? പഴഞ്ചൻ ആചാരങ്ങളും കൊണ്ട് നടക്കാതെ കുറച്ചൊക്കെ മോഡേൺ ആവ് ദേവി. ഇത് പതിനെട്ടാം നൂറ്റാണ്ടൊന്നുമല്ല. പരസ്പര സ്നേഹവും കരുതലും വിശ്വാസവും ഒക്കെ പതിനെട്ടാം നൂറ്റാണ്ടിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണോ? ഇവർ ജീവിക്കുന്ന നൂറ്റാണ്ടിലേ ഇതൊന്നും ഇല്ല ദേവിച്ചി. ഞാൻ ദേവിയോട് സംസാരിക്കുമ്പോ നീ എന്തിനാഞ്ജലി ഇടയ്ക്കേറെ അഭിപ്രായം പറയണേ.